മദീനെ ഇഷ്ടപ്പെട്ടാൽ പോരാ, മദീനയിൽ സുഗന്ധം പരത്തിയ, മദീനയുടെ സുഗന്ധം പരത്തിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രിയപ്പെട്ട ശിഷ്യന്മാരാകുന്ന മദീനാനിവാസികളുടെ ആ സുന്ദരമായ സ്വഭാവമല്ലേ നമുക്ക് ആവശ്യം? അങ്ങനെ സ്വഭാവത്തിന് ഉടമകളായി നമ്മൾ മാറണം. എത്രയോ എത്രയോ പറയാ നമുക്കുണ്ട് മദീനക്കാട് സ്നേഹത്തെ കുറിച്ച് പറഞ്ഞാൽ എത്രയാ തീരുന്നത്. മദീനക്കാട് സ്വഭാവം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ പാപങ്ങളെ സഹായിക്കുന്നവരാകണം. ഈ ഒരു സ്റ്റേജും ഇവിടെ സംഘടിപ്പിച്ചത് മദീനക്കാരുടെ ആ സ്നേഹം പിടിച്ചു പറ്റാനാ, മദീനക്കാരായി മാറാൻ വേണ്ടിയാ. രോഗികളായവര് ഒരുപാട് പേരില്ലേ നമ്മുടെ നാടുകളിൽ? ഒരുപാട് ആളുകളുണ്ട് രോഗിയായവര്, പട്ടിണി കിടക്കുന്നവര്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവര്. മദീനയിൽ ഒരുപാട് ആളുകൾ പട്ടിണി കിടക്കുന്ന മദീനാനിവാസികൾ മുഹാജകളെ സഹായിക്കുന്ന പോലെ എൻ്റെ പ്രിയമുള്ളവരെ, മദീന നമ്മുടെ ഹൃദയത്തിൻ്റെ കരളായ മാറിയാൽ പോരാ. ഈ മദീനത്തിൻ്റെ സ്വഭാവം നമുക്ക് വേണ്ടേ? എൻ്റെ ഉമ്മ നമ്മുടെ വീട്ടിലേക്ക് ഒരു സാധനം ചോദിച്ചുകൊണ്ട് വരുന്ന അയൽവാസികൾക്ക് കൊടുക്കാതെ നിങ്ങൾ ആരാ വിടുന്നതാരാ? വെള്ളം കോരാൻ വരുന്ന പാത്രത്തോടെ വെള്ളമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടക്കി വിടുന്നവരാരാ? ഒരു പിക്കാസ് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ, കുന്താര് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ, മൺവെട്ടി ചോദിച്ചുകൊണ്ട് വരുമ്പോൾ, വെട്ടുകത്തി ചോദിച്ചുകൊണ്ട് കൊണ്ട് വരുമ്പോ അതിന്റെ വാപോകുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതെ ഇല്ല എന്ന് പറഞ്ഞു വിടുന്നവരാരാ? അതിന്റെ കയ്യൂരിക്കിടക്കുകയാണ്, കാരൂരിക്കിടക്കുകയാണ്, അപ്പുറത്ത് വീട്ടുകാര് കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വീടിന്റെ അകത്തളത്തെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടോ നിന്റെ കുടുംബത്തിന്റെ കാര്യം മാത്രം നോക്കാറ് മാത്സര്യ ബുദ്ധി കാണിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, ആരാ നിന്റെ മുമ്പിലേക്ക് കൈ നീട്ടുന്നവരെ, കൈ ആ മടക്കേക്കുന്നവരാരാ? മദീനത്തിന്റെ സ്വഭാവം നമുക്കറിയോ? മദീനാനിവാസിന് മുഹാദികളെ സഹായിച്ചതുപോലെ ഈ മദീന മണ്ണിന്റെ സ്വഭാവം നിങ്ങളുടെ ഈ കേരളത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. എത്രയോ പട്ടിണി പാവങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്, എത്രയോ രോഗികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത എത്രയോ ആളുകളോ, അട്ടിക്ക് വകയില്ലാത്ത ജീവിക്കുന്നത് എത്രയോ ആളുകളോ, അവന്റെ മുമ്പിലേക്ക് ഒരു സമാധാനമായി കടന്നു ചെല്ലാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? എന്റെ ഭാര്യയെ, എന്റെ മക്കളെ, എന്റെ കുടുംബമേ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ജീവിച്ചാൽ മതിയോ എന്റെ പ്രിയമുള്ളവര്? മഹാന്മാരാകും അൻസാറുകൾ എന്റെ ഭാര്യയെ പോലെ തൊലയാക്കി ചൊല്ലി കൊടുക്കാൻ തയ്യാറായവരോ? രണ്ട് നില വീടുള്ളവർ ഒരു നില വീട് അവർക്ക് കൊടുക്കാൻ തയ്യാറായവരോ? രണ്ട് വാഹനമുള്ളവർ ഒരു വാഹനം അവർക്ക് കൊടുക്കാൻ തയ്യാറായതോ? ഏതാണ് നിങ്ങൾക്ക് ആവശ്യം അത് ഞാൻ അങ്ങ് തന്നുകൊള്ളാമെന്ന് പറഞ്ഞവരോ? നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് കൈനീട്ടുന്നവരെ ആട്ടി പുറത്താക്കുന്ന സ്വഭാവമല്ലേ നമുക്ക്? എവിടെയാണ് മദീനയുടെ സ്വഭാവം? എവിടെയാ സ്വന്തം സഹോദരൻ പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരനെ പോലെ ശ്രദ്ധിക്കാത്തവരല്ലേ നമ്മളെല്ലാം? സ്വന്തം സഹോദരി എങ്ങനെയാ കിടക്കുന്നത്? സ്വന്തം മക്കൾ എങ്ങനെയാ കിടക്കുന്നത്? സ്വന്തം ഉപ്പ എങ്ങനെയാ കിടക്കുന്നത്? ഉമ്മ എങ്ങനെയാ കിടക്കുന്നത് എന്ന പോലെ നോക്കാതെ സ്വാർത്ഥത കൈവരിച്ചുകൊണ്ട് സ്വാർത്ഥതയിലൂടെ ജീവിക്കുന്നവരല്ലേ നമ്മളെല്ലാം? എന്റെ പ്രിയമുള്ളവരെ, മദീനത്തിന്റെ ആ മണ്ണിനെ സ്നേഹിച്ചാൽ പോരാ. ഈ മദീന മണ്ണിലുള്ള സ്വഭാവം നമ്മിലേക്ക് കടന്നു വരട്ടെ. അപ്പോഴാണ് പടച്ച നമ്പുരാനെ സ്നേഹിക്കുന്നവരായി മാറുന്നത്. അല്ലാഹു തആല ഞങ്ങളോട് പറയുന്നു, ആരാണ് എനിക്ക് കടം തരുന്നവനാരാ? അല്ലാഹു തആല ഞങ്ങളോട് ചോദിക്കുകയാണ്, വമൈ യുഖരിദുല്ലാഹ ഖർലൻ ഹസന ഫയുലാഇഫ ലഹു അദ്ആഫൻ കസീറ. ആരാണ് എനിക്ക് കടം തരുന്നവനാരാ? ആരാണ് എനിക്ക് കടം തരുന്നവനാരാ? ആരാണ് പടച്ച നമ്പുരാനാണ് ചോദിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പടച്ച നമ്പുരാനെ കടത്തിന്റെ ആവശ്യമില്ല. എങ്ങനെയാണ് അല്ലാഹു കടം കൊടുക്കുന്നത്? പാഴ്സലായിട്ട് ആകാശത്തേക്ക് പടച്ച നമ്പുരാനെ പണം കെട്ടി അയക്കലല്ല, ഏതെങ്കിലും ഒരു കാണിക്കപ്പെട്ടിയിലുണ്ട് കുഴിച്ചു മൂടി വെക്കലല്ല, അല്ലാഹുവാണെന്ന് പറഞ്ഞുകൊണ്ട് കിഴികെട്ടി വെക്കലല്ല. നമ്മുടെ പട്ടിണി പാവങ്ങളാകുന്ന ആളുകളുടെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് ഓരോ മാസത്തിലും ഞങ്ങൾക്ക് കൊടുക്കാനുള്ള വിഹിതങ്ങൾ കൊടുത്താൽ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ പഴയ വസ്ത്രം ധരിച്ചുകൊണ്ട് കല്യാണത്തിന് പോകുന്ന, ഫംഗ്ഷന് പോകുന്ന, സ്കൂളിലൊരു യൂണിഫോം പോലെ മാറ്റിയെടുക്കാൻ കഴിയാതെ ഒരു ജോഡി വസ്ത്രം മാത്രം വാങ്ങിയിട്ട് കഴുകി കഴുകി വൃത്തിയാക്കി അത് മാത്രം ഇട്ടുകൊണ്ട് പോകുന്ന എത്രയോ പാവപ്പെട്ട കുഞ്ഞുങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. എത്രയോ വീടുകളില്ലാതെ ഉള്ള വീട് ചോർന്നൊലിച്ച് കിടക്കുന്ന എത്രയോ ആളുകളാ, ചോർന്നൊലിക്കുന്ന കൂരയ്ക്കകത്ത് കിടക്കുന്ന എത്രയോ ഉമ്മമാരാ, ആ കൂരയ്ക്കകത്ത് എത്രയോ
ദിവസമായിട്ട് അടുപ്പത്ത് തീപുകയാതെ നിറകണ്ണുകളോടെ കഴിയുന്നത് എത്ര ഉമ്മമാരാ. അള്ളാഹേ, ആരെങ്കിലും അല്പം ഇറച്ചി തന്നാല് കഴിക്കാമായിരുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇറച്ചികയുടെ മണം കേട്ടുകൊണ്ട് കൊതിയൂറി കൊടുക്കുന്നത് എത്രയോ പെങ്ങന്മാരാ. ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി എത്രയോ വിധവകളാ. അള്ളാഹേ, സഹോദരങ്ങളില്ല സഹായിക്കാറ്, ഉപ്പയില്ല സഹായിക്കാറ്, ഉമ്മയില്ല സഹായിക്കാറ്, ആരാരുമില്ല സഹായിക്കാറ്. വെറും കയ്യോടെ നിങ്ങളെ വീട്ടിനകത്ത് വിധവകളായ കഴിയുമ്പോ ഈ പാവപ്പെട്ട വിധവകളെ സഹായിക്കുന്നത് ആരാ? എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് മദീനത്തിന്റെ ചരിത്രം. ഇതാ മദീനത്തിന്റെ മണ്ണിനെ സ്നേഹിച്ചാൽ പോരാ, പണം കിട്ടും പോലെ പണം മുടക്കി പ്രവാചകന്റെ റൗളയിൽ ചെന്നിട്ട് ഒരു സലാം പറഞ്ഞിട്ട് വന്നാൽ പോരാ. ആ ഹബീബിനെ സ്നേഹിക്കുന്നത് എങ്ങനെയാ? ആ ഹബീബിനെ ഞങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് എങ്ങനെയാ? ആ ഹബീബ് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാം എല്ലാമായി മാറുന്നത് എങ്ങനെയാ? ആ മദീനത്തിന്റെ മണ്ണ് സുഗന്ധമായി മാറുന്നത് എങ്ങനെയാ? പാവങ്ങളുടെ കണ്ണുനീരൊപ്പം പെടാ. പടച്ചവനെ, എനിക്ക് ഭക്ഷണം നൽകിയാ, എനിക്ക് വസ്ത്രം നൽകിയാ, എനിക്ക് കുടുംബം നൽകിയാ, എനിക്കെല്ലാം എല്ലാം നൽകിയാ, പഠന ചെലവ് നൽകിയാ, എന്റെ വിദ്യാഭ്യാസത്തിന്റെ ചെലവേറ്റെടുത്ത. അല്ലാഹുവേ, ഈ പാവപ്പെട്ട കരിമക്കാടിന്റെ ഒരുപാട് സഹോദരങ്ങളുണ്ടല്ലോ, അല്ലാഹുവേ അവർക്ക് നീ പൊറുക്കണേ. അല്ലാ, നിന്റെ ഹബീബിന്റെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാ, അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ. അല്ലാ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏതൊക്കെ വീട്ടിലിരുന്ന് ഉമ്മമാരെ പെങ്ങന്മാരെ കുട്ടികള് സഹോദരങ്ങളെ സഹോദരിമാരെ ദ്വാ ചെയ്യുന്നു, ആ ദ്വായാണോ മദീനത്തിന്റെ മണ്ണിന്റെ സുഗന്ധം നിനക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. ഇതാണ് മദീന മണ്ണിന്റെ ഗുണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടുന്നത്. മദീന മണ്ണിന്റെ ഗുണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഇങ്ങനെയാണ് ഈ നിലയിലാണ് മദീനയെ സ്നേഹിക്കാനുള്ളത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും മദീനെ ഇഷ്ടപ്പെട്ടു. മദീനയ്ക്ക് മദീനയിലേക്ക് ചെന്ന റസൂലുള്ളാഹി തങ്ങൾ മുഹാജികളെ വിളിച്ചിട്ട് മുഹാജികളെ കൂട്ടി അൻസാറുകളെയും കൂട്ടി ഒരു സൗഹാർദ്ദത്തിന്റെ പാത തുറന്നു കൊടുക്കുകയാണ് അവർക്ക്. അവരെല്ലാവരും സൗഹാർദ്ദത്തിന്റെ ഒരു മാതൃകയായി നമ്മുടെ മുന്നിലേക്ക് മദീന നിവാസികൾ മാറുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബിന് മദീന വല്ലാത്ത ഇഷ്ടമായി. ഇന്നലെ വരെ കാണാത്ത സ്നേഹം, മക്കയുടെ മണ്ണിൽ അനുഭവിക്കാൻ കഴിയാത്ത സ്നേഹത്തിന്റെ നിറകുടം. അള്ളാഹു, എന്തോ ഒരു സ്നേഹമാണ് മദീനക്കാര്. ഈ മദീനക്കാര് റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്ന കണ്ടു. അതുകൊണ്ട് ആ റസൂലുള്ളാഹി തങ്ങൾ പിന്നെ മദീനത്തിന്റെ മണ്ണിനെ മദീനത്ത് ദുആ ചെയ്തു, അല്ലാഹുവേ എപ്പോഴും എനിക്ക് മദീനയോട് മുഹബ്ബത്ത് തരണേ. അല്ലാ, മഹാനായ റസൂലുള്ളാഹി തങ്ങൾ എപ്പോഴും ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹുബ്ബിനൽ കഹുബ്ബിന മക്കത്ത അശദ്ദ. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് എപ്പോഴും നീ മക്കയേക്കാളും മുഹബ്ബത്ത് മദീനയിലേക്ക് തരണേ. അല്ലാഹു, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മദീനയാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം. മദീനയെക്കാൾ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം വേറെയില്ല. മദീനയെക്കാളും ഈ ലോകത്ത് പ്രപഞ്ചത്തിന്റെ ഏത് കോണി ചെന്നാലും മദീനയെക്കാളും മഹബത്തായ ഒരു സ്ഥലമില്ല. എത്ര നല്ല സുന്ദരമായ കെട്ടിടങ്ങൾ ഉണ്ടാകട്ടെ, ദുബൈയുടെ ബുർജ് ഖലീഫയാകട്ടെ, അല്ലെങ്കിൽ സൽമാൻ രാജാവ് വാങ്ങിയ ബ്രിട്ടനിലെ ലണ്ടനിലെ ഏറ്റവും വില കൂടിയ കെട്ടിടമാകട്ടെ, അല്ലെങ്കിൽ ലോകത്ത് എവിടെയാണോ തലയെടുപ്പോടുകൂടി നിൽക്കുന്നത് ആ കൊട്ടാരങ്ങളും മനുഷ്യന്റെ മനങ്ങളുറപ്പിക്കുന്ന ആ സീനറികളും അടങ്ങുന്ന ലോകത്തിന്റെ ഏത് കോണി ചെന്നാലും മദീനയേക്കാൾ സുഗന്ധം അടിക്കുന്ന ഒരു നാട് ലോകത്തെങ്ങും നമുക്ക് കാണാൻ സാധ്യമല്ല. എന്തുകൊണ്ടാ മദീനയ്ക്ക് ഇത്രയും മഹത്വം വരാനുള്ള കാരണം എന്താ? എന്തുകൊണ്ടാണ് മദീനയ്ക്ക് ഇത്രയും മഹത്വം വരാനുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന മണ്ണായതുകൊണ്ടാണ് മദീനത്രയ്ക്കും മഹത്വം വരാനുള്ള കാരണം. എന്തുകൊണ്ടാണ് മദീനത്രയും സുഗന്ധം വരാനുള്ള കാരണമെന്താ? ഈ മദീനയ്ക്ക് ഇത്രയും നല്ല ശ്രേഷ്ഠത വരാനുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ റസൂൽ എന്ന പുണ്യമായ പ്രകാശം കിടക്കുന്നത് കൊണ്ടോ? പ്രവാചകൻ കിടക്കുന്ന മദീനയായത് കൊണ്ടാണ് മദീനയ്ക്ക് ഇത്രയും ശ്രേഷ്ഠത വരാനുള്ള കാരണം. വഫദലു മിൻ സമാവാതിം വഅർദി വഅംലാകിം വഫിലാകിം ദജൂലു വമിൻ അർശിൻ വമിൻ ജന്നാതി അദിനിഹി വഫിർദൗസിം ബിഹാ ഖൈറുൻ ജസീലു.
ആകാശങ്ങളും അതിലെ മിന്നിത്തലങ്ങും നനന്തുകൂടിയ നക്ഷത്രങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗോളങ്ങളെ കാലശേഷ്ഠതയാർക്കാ അത് മദീനത്തിനാണ്. മദീനത്തിനാ സ്വർഗത്തിനേക്കാളും ശ്രേഷ്ഠത മദീനത്തിനാ. സ്വർഗത്തിനേക്കാളും പടച്ച നമ്പുരാന്റെ അർശനേക്കാളും ശ്രേഷ്ഠത മദീനത്തിനാ. കാരണം എന്താ? റസൂലുള്ളാഹി ഇതങ്ങളെ കിടക്കുന്ന കാലത്തോളം മദീനയ്ക്കാണ് പവർ കൂടുതൽ. അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗത്തിലെത്തുമ്പോഴേ സ്വർഗത്തിന് സുഗന്ധം കൂടൂ. അതുവരെ സുഗന്ധം എവിടെയാണെന്നറിയോ? മദീനത്താണ് സുന്ദരമായ സുഗന്ധം വടിച്ചു വീശുന്നത്. മദീനയെക്കാളും ശ്രേഷ്ഠതായ ശ്രേഷ്ഠമായ ഒരു സ്ഥലം നമുക്ക് കാണാൻ സാധ്യമല്ല. കാരണം എന്താണ്? കിടക്കുന്നത് ആരാ? അല്ലാഹുവിന്റെ റസൂലാണ് മദീനയിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് മദീന സ്വർഗപൂരിതമായ സുഗന്ധപൂരിതമായ മാറിയത്. ഈ മദീനയെക്കാളും മഹത്വമുള്ളതാരാ? ഇവിടെയാണ് മദീനയെക്കാളും മഹത്വം എവിടെയാ കിടക്കുന്നത്? അതുകൊണ്ടല്ലേ മഹാനായ മാലിക്കിമാ റഹ്മഹുല്ലാ തന്റെ വാഹനത്തോടെ സഞ്ചരിക്കുന്ന മാലിക്കിമാ മദീനയിലേക്ക് വാഹനം ഓടിച്ചു കൊണ്ട് വരൂല. മദീനയോടെ നടന്നല്ലാതെ മഹാനായ മാലിക്കിമാമ വരൂല. മദീനയുടെ അതിർത്തിയിലേക്ക് കാലെടുത്ത് വെച്ചാൽ ചെരുപ്പുണ്ടാവൂല. അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്ന മദീനയിലെ ചെരുപ്പിട്ട് നടക്കുകയോ അല്ലാഹുവിന്റെ ഹബീബ് നടക്കുന്ന മദീനയിലെ ചെരുപ്പിട്ട് നടക്കുകയോ ഒരിക്കലുമില്ല. നഗ്നബാധനായ ചുട്ടുപടുത്ത മണൽപ്പരപ്പിലൂടെ നടന്നുപോയ മഹാനായ മാലിക്കിമാ റഹ്മഹുല്ലാ. എന്റെ പ്രിയമുള്ളവര്, മഹാനായ മാലിക്കിമാബ് മലമൂത്ര വിസർജനം മദീനത്തിന്റെ മണ്ണിൽ ചെയ്യൂല. അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്ന മദീനയിലെ മലമൂത്ര വിസർജനം ചെയ്യുകയോ ഒരിക്കലും പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മദീനെ വല്ലാതെ സഹിച്ചു പോയ മഹാനായ മാലിക്കിമാ. എത്രയോ ചരിത്രങ്ങളാണ് മദീനെ സഹിച്ച മുന്നോറുകളുടെ ചരിത്രങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഹിജ്റ 548 ഖാസിമുൽ ഹുസൈന് ഗവർണറായിരിക്കുന്ന കാലഘട്ടം മദീനയുടെ പ്രവാചകന്റെ റൗദയിലേക്കൊന്ന് കടന്നു നോക്കാൻ ഗവർണർ ഉത്തരവിടുകയാ. ഈ റൗദയിലേക്കൊന്ന് കടക്കണമല്ലോ, റൗദയിലേക്കൊന്ന് കയറിയിട്ട് അതിനകത്ത് വല്ല പൊടിയും പൊട്ടുമുണ്ടെങ്കിലും ആറ്റാർ ഗവർണർ ഉത്തരവിടുകയാ. ആരാണ് മദീനയുടെ ഉള്ളിലെ ഈ മക്കബറുടെ റൗദയുടെ ഉള്ളിലേക്ക് കടക്കുന്നത്? ആരാ? എല്ലാവർക്കും തർക്കമായി ആർക്കും ധൈര്യമായി കടക്കാൻ കഴിയുന്നില്ല. അന്ന് ചർച്ച ചെയ്തു, ആരാണ് ഇതിനകത്ത് കടക്കാൻ ഏറ്റവും നല്ല നാട്ടിലെ സൂഫ്യവര്യനാരാ? ഇതാ ചർച്ചയിലൂടെ അവർക്ക് ഉത്തരം കിട്ടി. മദീനത്തിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന ഉമറുന്നസായാണ് ഈ മദീ റൗദയുടെ ഉള്ളിലേക്ക് കടക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത്. ആളുകൾ പോയിട്ട് കൊണ്ടുവരികയാ, ഉമറുന്നസായേ പ്രവാചകന്റെ റൗദയിലേക്കൊന്ന് കടക്കണം ഉമറുന്നസായേ. അതിനകത്ത് കിടക്കുന്ന മണ്ണുകളോ പൊടികളോ ഉണ്ടെങ്കിൽ മാറ്റിക്കളയണം ഉമറുന്നസാ. മഹാനായ ഉമറുന്നസായ പറഞ്ഞു, പറ്റൂല, എനിക്ക് കഴിയൂല, എനിക്ക് കക്കൂസി പോകേണ്ടുന്ന രോഗമുള്ളവനാ, എപ്പോഴാണ് കക്കൂസി പോകണമെന്നറിയാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ റൗലയിലെങ്ങാണ് കടന്നു പോയാൽ ഹബീബായ നബിതങ്ങൾ കിടക്കുന്ന നബിതങ്ങളുടെ കൂട്ടുകാരെ കിടക്കുന്ന റൗലയുടെ ഉള്ളിലെങ്ങാണ് ഞാനങ്ങ് കടന്നു പോകുമ്പോ അപ്പോഴാണ് എനിക്ക് കക്കൂസി പോകേണ്ടുന്ന അവസ്ഥ വന്നാൽ അറിയാതെ എന്റെ മലമൂത്രങ്ങൾ പുറപ്പെട്ടു പോയാൽ എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല. അവസാനം ആളുകളെ നിർബന്ധിക്കുകയോ നിർബന്ധിച്ചപ്പോൾ മഹാനായ ഉമറുന്നസായ പറഞ്ഞത്, എനിക്കൽപ്പ സമാധാനം തരിക, എനിക്ക് കുറച്ച് സമയം തരിക. മഹാനായ ഉമറുന്നസായ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കുകയോ വെള്ളം കുടിക്കാതിരിക്കുകയോ തന്റെ ഉദരത്തുള്ള മുഴുവനും പുറത്തു പോകുന്നതൊരു മഹാനായ ഉമറുന്നസായേ ഒന്നും കഴിക്കുന്നില്ല, ഒന്നും കുടിക്കുന്നില്ല. മഹാനായ ഉമറുന്നസായ കബറിന്റെ ഉള്ളിലേക്ക് കിടക്കുകയോ റൗലയുടെ ഉള്ളിലേക്ക് കിടക്കുമ്പോ പ്രവാചകന്റെ റൗലയുടെ കബറിന്റെ പുറത്ത് കിടക്കുകയാണ് കുറച്ച് മണ്ണ് കിടക്കുകയാ. മഹാനായ ഉമറുന്നസായേ തന്റെ നീണ്ടു വളർന്ന് കിടക്കുന്ന വെള്ളി രോമം പോലെ വളർന്നു കിടക്കുന്ന ദാടി രോമം കൊണ്ടതാ പൊടികളെല്ലാം തുടച്ചു മാറ്റുകയാ. കൈകൊണ്ട് തുടച്ചില്ല, കൈകൊണ്ട് തുടയ്ക്കാൻ നിൽക്കാതെ മഹാനായ ഉമറുന്നസായേ തന്റെ ദാടി രോമം കൊണ്ട് റൗലയിലേക്ക് അങ്ങോട്ട് കിടന്നിട്ട് സുബ്ഹാനല്ലാഹ് പൊടികളെല്ലാം തുടച്ചു മാറ്റുകയാ. എന്റെ പ്രിയമുള്ളവരെ, എത്രയോ സ്നേഹിച്ചു പോയവരാ മദീനെ സ്നേഹിച്ചവരെത്രയോ പേരാ. എന്തേ നമുക്ക് മദീനയെ കുറിച്ച് എന്താ നമുക്കറിയാനുള്ളത്? എന്തേ മദീനയെ കുറിച്ച് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? എന്താണ് നമ്മൾ
നമ്മള് മനസ്സിലാക്കിയിട്ടുള്ളതെന്താ, അവിടെ പോയിട്ട് മദീനയിലെ ഈത്തപ്പഴം കടിക്കാറല്ലാതെ, മദീന പോയിട്ട് സാധനം വാങ്ങാൻ പോകുന്നവരല്ലാതെ, ഹബീബായ നബിതങ്ങളുടെ റൗദയിൽ ചേർന്ന് സെൽഫി എടുത്തിട്ട് കൂട്ടുകാർ കയച്ചു കൊടുക്കാറല്ലാതെ, നമുക്കെന്തേ മദീനയെ കുറിച്ച് നമുക്കെന്തറിയാ, അവിടെ പോയി ശണ്ട കൂടുന്നവരെത്ര പേരാ, അവിടെ പോയി ആളുകളെ പാരവെക്കുന്നത് എത്ര പേരാ, എത്ര പേരാണ് ഞങ്ങളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട അറബിയുടെ കാശടിച്ചു മാറ്റുന്ന എത്ര പേരാ, മദീനത്ത് പോയിട്ട് കള്ളുകുടിക്കുന്നത് എത്ര പേരാ, മദീനത്ത് പോയിട്ട് നിസ്കരിക്കാതെ നടക്കുന്നത് എത്ര പേരാ, മദീനത്തിന്റെ മണ്ണിന്റെ മഹത്വം അറിയോ എന്റെ കരിമക്കാടുള്ള ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ നമ്മുടെ വീടിന്റെ മഹത്വം നമുക്കറിയാ, നേരം വെളുത്ത് വീടടിച്ചു വൃത്തിയാക്കി നല്ലതുപോലെ കിടക്കാ, നമ്മുടെ കടകൾ അടിച്ചു വൃത്തിയാക്കി, നമ്മുടെ വാഹനങ്ങൾ അടിച്ചു വൃത്തിയാക്കി, വസ്ത്രമെല്ലാം കഴുകി ശുദ്ധിയായി നടക്കുമ്പോ മദീനത്തിന്റെ മണ്ണിന്റെ സുഗന്ധം നിനക്കറിയോ, ഈ മദീനത്തിന്റെ മണ്ണിന്റെ ഗുണമറിയാതെ നമ്മൾ എത്ര പേരാ മദീനത്ത് ചെന്നിട്ട് വേണ്ടാധീനം കാണിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി പറയുകയാ, ഓരോ പ്രഭാതത്തിലും 70,000 മാലാകമാര് റഹ്മത്തിന്റെ മാലാകമാര് മദീനത്തിന്റെ മണ്ണിലേക്ക് ഇറങ്ങി വരികയാ, മദീനത്തിന്റെ മണ്ണിലേക്ക് 70,000 മാലാകമാരായി ഇറങ്ങി വരുന്നത്. സുബ്ഹാനല്ലാഹ്, 70,000 മാലാകമാര് പ്രവാചകന്റെ റൗദയിൽ പൊതിഞ്ഞിരിക്കുകയാ, വൈകുന്നേരമാകുമ്പോ 70,000 മാലാകമാര് കടന്നു പോകുമ്പോ അടുത്ത 70,000 മാലാകമാര് ഇറങ്ങി വരികയോ, അങ്ങനെ രാവുന്ന പകലെന്ന് വ്യത്യാസമില്ലാതെ പ്രഭാതത്തിൽ ഇറങ്ങി വരുന്ന 70,000, വൈകുന്നേരം ഇറങ്ങി വരുന്ന 70,000, ഈ 70,000 വരുമ്പോൾ അടുത്ത 70,000 കടന്നു പോകുകയോ, എന്റെ പ്രിയമുള്ളവരെ ഇതാണ് മദീന, ഇതാണ് മദീന മണ്ണിന്റെ മഹത്വം. ഇതാ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സലാമുകൾ എവിടെയാ ചെല്ലുന്നതോ, എവിടെയാണ് ഏറ്റവും കൂടുതൽ സലാത്ത് ചെല്ലുന്നത്, എവിടെയാ അമേരിക്ക നിന്ന് ചെല്ലുന്ന സലാത്ത്, അമേരിക്ക നിന്ന് ചെല്ലുകയാ, അമേരിക്കയിലെ നീഗ്രോ ചെല്ലുകയാ, അമേരിക്കയിലെ വെള്ളക്കാർത്തിൽ നിന്ന് സലാത്ത് ചെല്ലുകയാ, സുഡാനിൽ നിന്ന് സലാത്ത് ചെല്ലുകയാ, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് എത്രയോ സലാത്ത ദിവസേന എവിടെയാ ചെല്ലുന്ന, മദീനയിലല്ലേ ഉമ്മ, ആ മദീനയിലല്ലേ നമ്മുടെ സലാം കടന്ന് ചെല്ലുന്നത്. അസ്സലാമു അലൈക്കയ റസൂലല്ലാഹ്, ഹബീബായ നബിതങ്ങൾക്ക് ഞങ്ങൾ ചെല്ലുന്ന സലാത്ത് എവിടെയാ ചെല്ലുന്നതോ, ഇത് മക്കയിലാണോ കടന്ന് ചെല്ലുന്നത്, മദീനയിലല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കടന്ന് ചെല്ലുന്നതോ, ഇത്രത്തോളം സലാത്ത് കൊണ്ട് മുഖരിതമായ സലാം കൊണ്ട് അന്തരീക്ഷം സുഗന്ധപൂർണമായ മദീന, ആ മദീനത്തിന്റെ മണ്ണ് ശിഫായിന്റെ മണ്ണോ, മദീനത്തിന്റെ കാരക്കാ രോഗശമനത്തിന് കാരണമോ, മദീന കവാടത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മദീന കവാടത്തിൽ പിശാച് കിടക്കൂല, ഈ മദീനയുടെ കവാടത്തിൽ ആരാണ് കാവൽ നിൽക്കുന്നതെന്നറിയോ, മദീനത്തിന്റെ കവാടത്തിന് മാലാകമാരെ കാവൽ നിൽക്കുകയാ, ലോകത്തൊരു രാജ്യത്തിന്റെ കവാടത്തിന് മാലാകമാരെ കാവൽ നിന്നിട്ടില്ല, ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരോ, മനുഷ്യരാകുന്ന പട്ടാളക്കാരോ, ശ്രീലങ്കയുടെ അതിർത്തി കാക്കുന്ന മനുഷ്യരായ പട്ടാളക്കാരോ, അതുപോലെ തന്നെ ലോകത്തിന്റെ ഓരോ രാഷ്ട്രത്തിന്റെ അതിർത്തി കാക്കുന്നത് മനുഷ്യരാകുന്ന പട്ടാളക്കാരാണെങ്കിൽ മദീനത്തിന്റെ അതിർത്തി കാക്കുന്നത് ആരാണെന്നറിയോ, അതല്ലാതെ മാലാകമാരാണ് മദീനത്തിന്റെ അതിർത്തി കാക്കുന്നത്. അതാ നബിതങ്ങൾ പറഞ്ഞത്, ലോകത്തിന്റെ അവസാനം വരുമ്പോ ദജ്ജാൽ ഇറങ്ങി വരികയോ, കുഴപ്പക്കാരനായ ദജ്ജാൽ ലോകത്തേക്ക് ഇറങ്ങി വരികയോ, ലാ യദ്ഖുലുൽ ദജ്ജാലു ഫിൽ മദീന, പക്ഷേ മദീനയിലെ ദജ്ജാൽ ഇറങ്ങൂല, വെള്ളക്കൊട്ടാരത്തിന്റെ ജഹുദ് മലയുടെ മുകളിൽ കയറി ഇരുന്നു കൊണ്ട് ദജ്ജാൽ ചോദിക്കുകയാണ്, ഇതാരുടെ വെള്ളക്കൊട്ടാരമാ, എനിക്കങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ലല്ലോ, അവനറിയാ മുഹമ്മദ് മുസ്തഫാന കൊട്ടാരമാണെന്ന്, മദീനയിലെ കാലെടുത്ത് വെക്കാറ് ദജ്ജാലിന് കഴിയൂല, ഇതാണ് മദീന മണ്ണിന്റെ മഹത്വം, ഇതാ ഇതാണ് മദീന മണ്ണിന്റെ മഹത്വം. തീർന്നില്ല എന്റെ പ്രിയമുള്ളവര്, ഈ ലോകത്തൊരു സ്വർഗമുണ്ടോ, ഈ ലോകത്തൊരു സ്വർഗമുണ്ടോ, എവിടെയാണ് ആ സ്വർഗമെന്നറിയോ, മാബൈന ബൈതി വ മിംബരേ റൗളത്തും ഇന്ത്യാദിൽ ജന്നാ, ഈ ലോകത്തൊരു സ്വർഗമുണ്ടെങ്കിൽ മുഹമ്മദ് മുസ്തഫ കിടക്കുന്ന റൗളയും പ്രവാചകന്റെ വീടും പ്രവാചകന്റെ മിമ്പറുമാണ്, പ്രവാചകന്റെ വീടാകുന്ന പ്രവാചകന്റെ ആയിഷാന്റെ വീടാകുന്ന പ്രവാചകൻ കിടക്കുന്ന റൗള ശരീഫ് മുതൽ പ്രവാചകന്റെ പള്ളിയുടെ മിമ്പറാകുന്ന സ്ഥലം വരെ, മാബൈന ബൈതേ വ മിംബരേ റൗളത്തും ഇന്ത്യാദിൽ ജന്നാ, സ്വർഗത്തിന്റെ സുന്ദരമായ പൂങ്കാവനമാണ് മദീന. മദീനയുടെ ഗുണങ്ങൾ എത്ര പറഞ്ഞാലാതിരുന്നത്,
എത്രയാ നമുക്ക് പറയാനുള്ളത്? ദജ്ജാലി അതിർത്തിയിൽ വന്ന് നിൽക്കും, മദീനത്ത് കയറാൻ പറ്റൂല. മദീനത്തിന്റെ ഈത്തപ്പഴം ശിഫാഇന്റെ സാധനമാണ്. മദീനത്തിന്റെ ഈത്തപ്പഴം, മദീനത്തിന്റെ മണ്ണ് രോഗശമനത്തിന് കാരണമാണ്. മദീന അത്രയും സുഗന്ധപൂരിതമാണ്. മദീനയുടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് അതിൻ്റെ സുഗന്ധം നമുക്ക് അനുഭവിക്കാൻ കഴിയുക. ലോകത്തെവിടെയാ സ്വർഗമുള്ളത്? നമ്മൾ പല സ്ഥലത്തും പലതും കാണാൻ വേണ്ടി പോകും, പക്ഷേ മദീനയാണ് യഥാർത്ഥമായ സ്വർഗം. അതിലെ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല. മദീന നബിദങ്ങളുടെ റൗദയുടെ മിമ്പറിൻ്റെ ഇടയിൽ സ്വർഗീയ പൂന്തോപ്പാണ് എന്ന് പറയുന്ന ഒരു ആലങ്കാരിക പ്രയോഗമല്ല. സ്വർഗം നശിക്കൂ, സ്വർഗം ഒരിക്കൽ നശിക്കൂലല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാ ബൈന ബൈതി വ മിംബരി റൗലത്തുൻ മിൻ റിയാദിൽ ജന്ന, ഞാൻ കിടക്കുന്ന എൻ്റെ റൗലയുടെയും ഞാൻ ഖുത്ബോദി എൻ്റെ മദീനത്തിൻ്റെ മിമ്പറിൻ്റെയും ഇടയിൽ സ്വർഗീയ പൂങ്കാവനമാ എന്ന് പറഞ്ഞാൽ, മദീന ഒരിക്കലും ഈ പ്രവാചകൻ പറഞ്ഞ സ്വർഗീയ പൂങ്കാവനമില്ലേ, ഇതൊരിക്കലും നശിച്ചു പോകൂല. ലോകത്തിൻ്റെ അവസാനം വരുമ്പോൾ ലോകം മുഴുവനും നശിക്കുകയാ. അല്ലാഹു തആല ഈ സ്ഥലത്തെ സ്വർഗത്തിലേക്ക് മാറ്റുകയാ. ഈ സ്ഥലം നശിച്ചു പോകൂല. അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന റൗള മുതല് പ്രവാചകന്റെ മിമ്പർ വരെ ഈ സ്ഥലം ഇതാ നശിച്ചു പോകൂല, അത് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവിടെയാണ് ഹൗദൽ കൗസറിന്റെ ഉത്ഭവം. അവിടെയാ എവിടെയാണ് പ്രവാചകന്റെ മിമ്പറിന്റെ അടിയിൽ നിന്നാണ് ഹൗദൽ കൗസറിന്റെ ഉത്ഭവം. നിബിധങ്ങളെ പറഞ്ഞു, സ്വർഗത്തിന്റെ ഹൗദൽ കൗസറില്ലേ, കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കാത്ത സുന്ദരമായ വെള്ളമൊഴുകുന്ന സ്വർഗത്തിന്റെ ആ ഹൗദൽ കൗസറിനെ കുറിച്ച് പാലിനേക്കാതല്ല വെണ്മയുള്ള, തേനിനേക്കാതല്ല മധുരമുള്ള മനോഹരമായ ഹൗദൽ കൗസറിനെ കുറിച്ച് എത്രയോ നമ്മൾ കേട്ടിട്ടുള്ളതാ. ഈ ഹൗദൽ കൗസർ എവിടെ നിന്നാണ് ഒഴുകുന്നതെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിമ്പറിന്റെ അടിയിൽ നിന്നാണ്, പ്രവാചകന്റെ മിമ്പറിന്റെ അടിയിൽ നിന്നാണ് ഹൗദൽ കൗസറിന്റെ ഉത്ഭവം. അവിടെയാണ് എന്റെ പ്രിയമുള്ള സഹോദര, ഈ മിമ്പറിൽ നിന്നുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞു പോയത്. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് ആമീൻ പറഞ്ഞു പോയില്ലേ? സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, ഓരോ മിമ്പറിലേക്ക് കടക്കുമ്പോ അങ്ങ് പദവിന് വിപരീതമായ ആമീൻ 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 എന്ന് പറഞ്ഞല്ലോ, എന്തിനു വേണ്ടി അങ്ങ് പറഞ്ഞു? യാ ഹബീബല്ലാ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ആ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്ന മിമ്പർ, ആ മിമ്പറിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ഇങ്ങനെ ഖുത്ബോദാൻ കടക്കുമ്പോൾ ആമീൻ, ഓരോ പടിയെടുത്ത് വെക്കുമ്പോൾ ആമീൻ, മൂന്നാമത്തെ പടിയിൽ വെച്ചപ്പോഴും ആമീൻ ആവർത്തിച്ച് പറയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിനോട് സഹാബാകൾ ചോദിച്ചു, യാ റസൂലല്ലാ, എന്താണ് അങ്ങ് ഞാൻ ആവർത്തിച്ച് ആമീൻ ആമീൻ എന്ന് പറയാനുള്ള കാരണം? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഞാൻ ഓരോ പടിയിൽ കാലെടുത്ത് വെക്കുമ്പോൾ ജിബ്രീൽ ദുആ ചെയ്തു, ആ ദുആയിൽ ഞാൻ ആമീൻ പറഞ്ഞതാ. ആ ദുആയിൽ ഞാൻ ആമീൻ പറഞ്ഞ അതിൽ ഒന്നാമത്തത് ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ അങ്ങയുടെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ ലഅനത്തവർക്കുണ്ടാകട്ടെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ടവർ ദൂരീകരിക്കട്ടെ എന്ന് അള്ളാഹു ജിബ്രീൽ ദുആ ചെയ്തു. എന്നോട് ആമീൻ പറയാൻ പറഞ്ഞ ഞാൻ ആമീൻ പറഞ്ഞതാ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേട്ട സലാം ഉറക്കെ പറയണം. പേര് കേട്ടാൽ ഉറക്കെ സലാം പറയണം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്നബി, യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. ആരൊക്കെയാണ് മാലാഖമാര് നിത്യമായ പ്രവാചകന് സലാത്ത് ചൊല്ലുകയാ, അല്ലാഹു സലാത്ത് ചൊല്ലുകയാ എന്നിട്ടല്ല പറയുന്നു, ഞാനും എന്റെ മലക്കളും എന്റെ പ്രവാചകന് സലാത്ത് ചൊല്ലുകയാ, നിങ്ങളും ഇതാ സലാത്ത് ചൊല്ലുക, നിങ്ങളും ഇതാ സലാത്ത് ചൊല്ലിക്കോ എന്റെ ഹബീബിന് വേണ്ടി. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിതാ സലാത്ത് ചൊല്ലാൻ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, എന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്തവരാരാ, അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകൂല. അതുകൊണ്ട് കരിമക്കാടുള്ള എന്റെ ഉമ്മമാരോട് പെങ്ങളോട് ഞാൻ പറയുകയോ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, കാലത്തിന്റെ കാവലാളായ നബി മുഹമ്മദ് മുസ്തഫ,
സല്ലല്ലാഹു അറക്ക ചൊല്ലിക്കോ കാലത്തിന്റെ കാവലാളായ മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ അനുഗ്രഹമായ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ, അന്ധതയെ അകറ്റി പ്രകാശം പരത്താൻ അശ്രാന്ത പരിശ്രമം നടത്തിയ മുഹമ്മദ് മുസ്തഫ, ഖാതിമുൽ നബി മുഹമ്മദ് മുസ്തഫ, ജനതകളുടെ വഴികാട്ടിയായ മുഹമ്മദ് മുസ്തഫ, കുഴിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞുങ്ങൾക്ക് പുതുജീവൻ കൊടുത്ത മുഹമ്മദ് മുസ്തഫ, സത്യത്തിന്റെ വഴി എന്തെന്നറിയാതെ അസത്യത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച ജനസമുദായത്തിന് സത്യത്തിന്റെ പാത തുറന്നു കൊടുത്ത മുഹമ്മദ് മുസ്തഫ, മർദ്ദരുടെ വിമോചകനായ മുഹമ്മദ് മുസ്തഫ, ആമിനാബിയുടെ പൊന്നുമോനായ മുഹമ്മദ് മുസ്തഫ, അബ്ദുള്ളാന്റെ ഇളം പൈതലായ മുഹമ്മദ് മുസ്തഫ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് ആ പ്രവാചകൻ മദീനയിൽ കിടക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഈ മദീന വല്ലാത്ത സുഗന്ധമുള്ള മദീനയാണ്. എത്ര മഹത്വമുള്ളതാണ് മദീന! മദീനയുടെ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മദീനത്ത് പോകാൻ ഒരു ദിവസം പോലും ദുആ ചെയ്യാത്തവരുണ്ട്. ഒരു ദിവസം പോലും അല്ലാഹുവെ ഇമാമ ദുആ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ ദുആ ചെയ്യുമ്പോൾ ആമീൻ എന്ന് പറയുന്നതല്ലാതെ അല്ലാഹു എനിക്കൊന്നും മദീന കാണാൻ ഭാഗ്യം തരണേ അല്ലാ എന്ന് പറയാത്ത എത്രയോ ആളുകളുണ്ട്. ഒരു സലാം ഹബീബായ നിബിധങ്ങൾക്ക് ചെല്ലാത്ത എത്രയോ ആളുകളുണ്ട്. സാരമല്ല, മദീന മദീന എത്ര നല്ല പുണ്യമായ ഭൂമിയാ! എന്താണ് മദീനക്ക് ഇത്രത്തോളം ശ്രേഷ്ഠത വരാനുള്ള കാരണം? എന്താ അർലമശ ജിബ്രീലു ഫീ അർലാതിയ അല്ലാ ശർവ അർലാ വസമാ മദീന, ജിബ്രീൽ നടന്ന മണ്ണാ, ജിബ്രീൽ നടന്നു പോയ മണ്ണാണ് മദീന. അതുകൊണ്ട് തന്നെ പ്രവാചകൻ കിടക്കുന്ന മണ്ണാണ് മദീന. അതുകൊണ്ട് മണ്ണും മിണ്ണുമില്ല, പ്രകാശപൂരിതമാ മദീനയുടെ മണ്ണും പ്രകാശമാ. ഈ മദീനത്തിന്റെ നേരെ ആകാശമില്ലേ, ആ വിണ്ണുമിതാ പ്രകാശപൂരിതമായതാ. മദീന വല്ലാത്ത മഹത്വമുള്ളതാ. നിബിധങ്ങൾ പറയുന്നു, ഞാൻ ശുപാർശ നാളെ മഹ്ശറെ ചെയ്യുമ്പോ ആദ്യമായി ഞാൻ ശുപാർശ ചെയ്യുന്നത് ആരെയാണെന്നറിയോ? മദീനക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായി ശുപാർശ ചെയ്യുന്നത്. ആദ്യമായിട്ട് ശുപാർശ ചെയ്യുന്ന മദീനക്കാർക്ക് വേണ്ടിയാ, മദീനയിൽ മരിച്ചു വീണവർക്ക് വേണ്ടിയോ ആദ്യമായി ഞാൻ ശുപാർശ ചെയ്യുന്നതോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, 70,000 ആളുകൾ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുകയോ? 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുകയോ? ഈ 70,000 ആളുകൾ ആരാ? അത് മദീനക്കാരാ. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ ഇങ്ങനെ ജീവിക്കാൻ കൊതിച്ചതുപോലെ നബി നിങ്ങൾ മദീനയിൽ മരിക്കാൻ കൊതിച്ചുപോയല്ലോ. നബി നിങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ എന്നെ നീ മദീനത്ത് മരിപ്പിക്കണേ. അല്ലാ നബി നിങ്ങൾ മദീനയിലല്ലേ മരിച്ചു പോയത്? ആ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എവിടെയെങ്കിലും മരിക്കാൻ കൊതിയുണ്ടെങ്കിൽ അത് മദീനത്ത് വന്ന് മരിക്കണേ, അത് മദീനത്ത് വന്ന് മരിക്കണേ. ഫല്യമുത്തു ബിൽ മദീന, നിങ്ങൾ മദീനയിൽ മരിക്കാൻ കൊതിയാകുക. നിങ്ങൾ ദുആ ചെയ്യണേ, അല്ലാഹുവേ എന്നെ മദീനത്ത് മരിപ്പിക്കണേ. അല്ലാ കാരണം എന്താ? നബി തങ്ങൾ പറയുകയോ, ഫൈന്നീ ഷഹീദും വശഫീ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ ശുപാർശകനായ, ഖിയാമത്ത് നാൾ ഞാൻ അവർക്ക് ശുപാർശകനായ വരികയോ, അവരെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുകയോ, മദീനത്ത് മരിക്കുന്നവരെ കൈപിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് സ്വർഗത്തിൽ കൊണ്ടുപോകുകയോ, മദീനത്ത് മരിക്കുന്നവർക്ക് വേണ്ടി അല്ലാ നബി ശുപാർശ ചെയ്യുകയോ, അതിൽ നിന്നാണ് 70,000 ആടുകളെ അല്ലാഹുവിന്റെ ഹബീബ് എടുക്കുന്നത്, പടച്ചതും പുരാനെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, മദീനത്ത് നമുക്ക് പറന്നു പോകുക. നമ്മൾ ദുആ ചെയ്യണം, പടച്ച റബ്ബേ മദീനത്ത് നീ മരിപ്പിക്കണേ. അല്ലാ ഞങ്ങളെ മരണമെടുക്കുമ്പോ മദീനത്ത് ഞങ്ങളെ കൊണ്ടെത്തിക്കണേ. അല്ലാ